മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും. പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവരുടെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും റിസോർട്ടിലേക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിലെ റിസോർട്ട് രാഷ്ട്രീയം. അവിടെ ഒരു പതിവ് കാഴ്ച തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷവും അതിന് മുൻപുമൊക്കെ ഈ എംഎൽഎമാരെയും ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെയുമൊക്കെ ഒളിസങ്കേതങ്ങളിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച. അതിന് സമാനമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും ശിവസേനയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ, അത് ഉദ്ധവിൻ്റെ ശിവസേന അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് അനുകൂലമാണ്. എന്നാൽ എൻ ഡി എക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് അവർ ഭരിക്കാൻ സാധ്യതയുണ്ട്. ആ കാഴ്ചയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും മഹാരാഷ്ട്ര നമ്മൾ കണ്ടത്. ശിവസേനയെ പിളർത്തിക്കൊണ്ട് ഷിൻഡെ വിഭാഗത്തെ കൂടെ കുട്ടി ബി ജെ പി ഭരിച്ചു, എൻ സി പിയെ പിളർത്തി. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെയും കൊണ്ട് നെട്ടോട്ടമോടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.